വെൽക്കം ടു കിസിൻ ബൈറ്റ്സ്. ഞാൻ അശ്വിനി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. റവ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കിനി ഈ റവ വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റവ വട ഉണ്ടാക്കാനായി നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു സവോളയാണ്. ഒരു മീഡിയം സവോള ചെറുതാക്കി നുറുക്കിയതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സവോളയ്ക്ക് പകരം വേണമെങ്കിൽ ചുവന്നുള്ളി ഇഷ്ടമുള്ളവർക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് സവോള ഇട്ടൊന്ന് മാത്രം. അടുത്തതായി വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വേപ്പില. വേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചെറുതാക്കി നുറുക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 പച്ചമുളക് കൊടുത്തു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, വേപ്പിലയും. പിന്നെ ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മല്ലിയുടെ ഇല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിയുടെ ഇല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകമാണ്. അപ്പോൾ ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈര്. തൈര് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് ആദ്യം ചേർക്കുന്നത്. അത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റവ ഈ തൈരൊക്കെ ഒന്ന് വലിച്ചെടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കി വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ അടുത്തായി ചേർക്കുന്നത് ഉപ്പാണ്. അപ്പോൾ അതിൻ്റെക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഞാനിപ്പോൾ നന്നായി ഇളക്കുകയാണ്. നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായോ ഇല്ലയെന്ന് അറിയാം കേട്ടോ. ഞാൻ ആദ്യം 1/2 കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കിത് ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ചും കൂടെ തൈര് ഇതിലേക്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ തൈര് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/4 കപ്പ് തൈര് ഞാനിതിലേക്ക് ടോട്ടലി ഉപയോഗിച്ചു. ആദ്യം 1/2 കപ്പ് ഞാൻ ഒഴിച്ചിരുന്നു, ഇപ്പോൾ 1/4 കപ്പും കൂടെ ഒഴിച്ചു. ഇനി ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതൊരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വയ്ക്കാം. ഈ റവയൊക്കെ തൈരൊന്ന് വലിച്ചെടുത്ത് നമുക്ക് നോക്കണം. ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കുകയാണ്. അതിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ബേക്കിംഗ് സോഡയും പിന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടിയാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ബേക്കിംഗ് സോഡ, 1 നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ്. സാമ്പാറിലേക്ക് ഇടുന്ന കായ ഉണ്ടല്ലോ, അതിൻ്റെ പൊടി ആ കുറച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കൈവെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ റവ വട ഉണ്ടാക്കാനുള്ള ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ ഓയിലൊക്കെ തേച്ച് കുറച്ച് പോർഷൻ എടുത്ത് നമുക്ക് വട ഉണ്ടാക്കുന്ന മാതിരി ഷേപ്പാക്കി, ഇതപ്പോൾ ഞാൻ വട ഉണ്ടാക്കുന്ന അതേ ഷേപ്പാക്കിയിട്ട് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചൂടുള്ള എണ്ണയിൽ ഇത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ വടയുടെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. റവ വട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. വെൽക്കം ടു കിസിൻ ബൈറ്റ്സ്. ഞാൻ അശ്വിനി. ഇന്നത്തെ എൻ്റെ ഐറ്റം ഒരു നവരാത്രി പ്രസാദമാണ്. ഇന്ന് ഞാൻ ചിരിക്കല്ലേ.